ഹായ് ഫ്രണ്ട്സ്, ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ആർ ടി ഓഫീസിൽ പോവുകയോ ഡോക്യുമെൻറ്റ്സ് അയച്ചു കൊടുക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ പൂർണ്ണമായും ഓൺലൈനായി ഒരു വാഹനത്തിൻ്റെ ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ ഓണർഷിപ്പ് എങ്ങനെ മാറ്റാം എന്നതിൻ്റെ ഓൺലൈൻ പ്രോസസ്സ് അടങ്ങിയ ലൈവ് ഡെമോൺസ്ട്രേഷൻ വീഡിയോ ആണ്. ഈ പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. കോംപ്രിഹെൻസീവ് എന്ന ഫുൾ ഇൻഷുറൻസ് ആയാലും തേർഡ് പാർട്ടി ആയാലും മതി. അത് രണ്ട് മൂന്ന് ദിവസത്തിന് മുന്നേ ചെയ്യുന്നത് നല്ലതാണ്. എങ്കിൽ മാത്രമേ നമ്മളുടെ പരിവാഹൻ വെബ്സൈറ്റിലേക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്ത് വരികയുള്ളൂ. അങ്ങനെ ഫെച്ച് ചെയ്ത് വന്നിട്ടില്ലെങ്കിൽ ഈ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതിയാകുന്നതാണ്. ആധാർ OTP ബേസ് ചെയ്താണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് വാഹനം വിൽക്കുന്ന ആളുടെയും വാങ്ങുന്ന ആളുടെയും ആധാർ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടതാണ്. ആ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഓണർഷിപ്പ് മാറാൻ ഉദ്ദേശിക്കുന്ന വാഹനത്തിന് യാതൊരുവിധ പെറ്റിയോ ക്യാമറ ഫൈനോ ഒന്നും ഉണ്ടായിരിക്കരുത്. അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ അവയൊക്കെ അടച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ ആരംഭിക്കാവൂ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വാഹനത്തിൻ്റെ ഹൈപ്പോത്തിക്കേഷൻ അല്ലെങ്കിൽ ഫൈനാൻസ് ഉണ്ടായിരിക്കരുത്. ഒരു പക്ഷേ ഫൈനാൻസ് ഉണ്ടെങ്കിലും അത് ക്ലോസ് ചെയ്ത പേപ്പർ നമ്മുടെ കൈവശം ഓൺലൈൻ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരിക്കേണ്ടുന്നതാണ്. ചാനലിൽ പ്രധാനമായും ഓൺലൈൻ സേവനം സംബന്ധിച്ച വീഡിയോകളാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഇതുപോലെ RTO സേവന സംബന്ധമായ ഡ്രൈവിംഗ് ലൈസൻസും RC ബുക്കുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ, അതേപോലെ റേഷൻ കാർഡ്, ആധാർ കാർഡ്, കൂടാതെ ഈ ഡിസ്ട്രിക്റ്റുമായി ബന്ധപ്പെട്ട ഓൺലൈൻ വീഡിയോകൾ തുടങ്ങിയൊക്കെ ചാനലിൽ ലഭ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മളിന്നൂടെ ആധാർ OTP ഉപയോഗിച്ച് ഒരു വാഹനത്തിൻ്റെ ഓണർഷിപ്പ് എങ്ങനെ ഓൺലൈനായി ചേഞ്ച് ചെയ്യാം എന്നാണ് നോക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായി നമ്മൾ ഉപയോഗിക്കേണ്ട ബ്രൗസർ മോസില ഫയർഫോക്സ് ആണ്. അതായിരിക്കും കൂടുതൽ ഉചിതം. അതിനുശേഷം മോസില ഫയർഫോക്സ് വഴി ഗൂഗിൾ പ്രവേശിച്ച ശേഷം പരിവാഹൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പരിവാഹൻ .gov.in എന്നതാണ് വെബ്സൈറ്റ്. സൈറ്റ് അഡ്രസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇതാണ് വെബ്സൈറ്റിൻ്റെ ഹോം പേജ്. ഇവിടെ രണ്ടാമതായി ഓൺലൈൻ സർവീസിന് തൊട്ടു താഴെയായി വെഹിക്കിൾ റിലേറ്റഡ് സർവീസ് എന്ന് കാണാം. അതിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. തുടർന്ന് വരുന്ന പേജിൽ നിന്നും കേരളം സെലക്ട് ചെയ്ത് തൊട്ടടുത്ത പേജിലേക്ക് നമുക്ക് പോകാം. തുടർന്ന് വരുന്ന പേജിൽ നിന്നും വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പറിൽ ക്ലിക്ക് ചെയ്ത് തൊട്ടു താഴെ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ ഗ്യാപ്പൊന്നുമില്ലാതെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് തൊട്ടു താഴെ പ്രൊസീഡിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നീട് ചെയ്യേണ്ടുന്നത്. രജിസ്ട്രേഷൻ നമ്പറിന് 4 ഡിജിറ്റ് ഇല്ലെങ്കിൽ ഇടതു സൈഡിൽ 0 കൊടുത്ത് ഫില്ല് ചെയ്യാവുന്നതാണ്. തുടർന്ന് ഇങ്ങനെയൊരു വിൻഡോ പ്രത്യക്ഷപ്പെടുകയും ഇവിടെ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഉൾപ്പെടെ 6 സർവീസുകൾ ഫേസ്ലെസ്സായി ചെയ്യാൻ സാധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 6 സർവീസുകൾ ടെർമിനേഷൻ ഓഫ് ഫിനാൻസ് ഉൾപ്പെടെ 6 സർവീസുകൾ ആധാർ ഓതൻറ്റിക്കേഷൻ ഉപയോഗിച്ച് RTO ഓഫീസിൽ പോകാതെ നമുക്ക് ചെയ്യാൻ സാധിക്കും. രജിസ്ട്രേഡ് ഓണറിൻ്റെ ആധാർ നമ്പർ തന്നെ വേണം. അതുപോലെ തന്നെ ഫേക്കായിട്ടുള്ള ആധാർ നമ്പർ കൊടുക്കുകയാണെങ്കിൽ അടച്ച പൈസ റീഫണ്ട് ചെയ്യത്തില്ലെന്നും ആപ്ലിക്കേഷൻ റിജക്റ്റ് ആകുമെന്നും പറയുന്നുണ്ട്. ആധാർ OTP ഉപയോഗിച്ചല്ലാതെ RTO ഓഫീസിൽ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്തും ഈ സർവീസുകളൊക്കെ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ ഈ വിൻഡോ ക്ലോസ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത പേജിൽ രണ്ടാമത്തെ ടാബ് വഴിയാണ് നമ്മൾ പ്രവേശിക്കേണ്ടത്. പക്ഷേ നമ്മുടെ RC ബുക്കിലെ മൊബൈൽ നമ്പർ അപ്ഡേറ്റഡ് അല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് എന്നുള്ളൊരു ലിങ്ക് കാണാം. ആ ലിങ്ക് വഴി പ്രവേശിച്ച് RC ബുക്കിലെ മൊബൈൽ നമ്പർ ആദ്യം അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അല്ലാത്തവർക്ക് അത് ചെയ്യേണ്ടുന്ന ആവശ്യമില്ല. തുടർന്നിരുന്ന വിൻഡോയിൽ S കൊടുത്ത് മുന്നോട്ട് പോയതിന് ശേഷം മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാതിനായി വണ്ടിയുടെ വാഹനത്തിൻ്റെ RC രജിസ്ട്രേഷൻ നമ്പർ നേരത്തെ കൊടുത്തുള്ള കൊടുക്കുക. അതിനുശേഷം CC നമ്പരും എൻജിൻ നമ്പരും ഫുള്ളായിട്ട് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം രജിസ്ട്രേഷൻ ഡേറ്റും രജിസ്ട്രേഷൻ എക്സ്പയറി ഡേറ്റും വാലിഡ് അപ് ടു എന്നുള്ള ഡേറ്റും അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. രജിസ്ട്രേഷൻ ഡേറ്റും വാലിഡ് ഡേറ്റ് അപ് ടു എന്നുള്ള ഡേറ്റും RC ബുക്കിൻ്റെ ഇടതു സൈഡിൽ പുതിയ RC ബുക്കിൻ്റെ ഇടതു സൈഡിൽ താഴെയായിട്ട് ഉണ്ടാകും. അതിനുശേഷം ഷോ ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം വരുന്ന പേജിൽ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് മുകളിൽ കാണിക്കുകയും തൊട്ട് താഴെയായി മൊബൈൽ നമ്പർ എന്നെഴുതിയിരിക്കുന്നിടത്ത് ആ RC ബുക്കിലുള്ള രജിസ്ട്രേഷൻ മൊബൈൽ നമ്പർ അവിടെ കാണിക്കുകയും ചെയ്യും. അത് നമ്മുടേതാണെന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നീടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ആ നമ്പർ അല്ല നമ്മുടെ കൈവശമുള്ളതെന്നുണ്ടെങ്കിൽ തൊട്ടിപ്പുറത്ത് തന്നെ പുതിയ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാനുള്ള കോളമുണ്ട്. അവിടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം ജനറേറ്റ് OTP എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നീട് ചെയ്യേണ്ടുന്നത്. ഇത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ആയിരിക്കണം.
അതിനുശേഷം നമ്മൾ കൊടുത്ത മൊബൈലിലേക്ക് ഒ ടി പി വരികയും ആ ഒ ടി പി അവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം സേവ് ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം വരുന്ന വിൻഡോയിൽ യെസ് കൊടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്നെഴുതി കാണിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഓൺലൈൻ സർവീസും സ്റ്റേറ്റും ഒക്കെ സെലക്ട് ചെയ്ത് രജിസ്റ്റർ നമ്പറും ടൈപ്പ് ചെയ്ത് നമ്മൾ വീണ്ടും ഈ പേജിൽ എത്തിച്ചേരും. ഇവിടെ നിന്നും ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്, ചേഞ്ച് ഓഫ് അഡ്രസ്സ് എന്ന ടാബിൽ പ്രസ് ചെയ്താണ് മുന്നോട്ട് പോകേണ്ടത്. ഹൈപ്പോത്തിക്കേഷൻ ടെർമിനേഷനും ഒക്കെ ആ ഒരു ടാബിൽ തന്നെയാണ്. തുടർന്ന് നമ്മൾ ഇങ്ങനെയൊരു പേജിൽ എത്തിച്ചേരും. ഇവിടെ ചേസിസ് നമ്പറിൻ്റെ അവസാനത്തെ 5 ഡിജിറ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെരിഫൈ ഡീറ്റെയിൽസ് കൊടുക്കുകയാണ് പിന്നീട് ചെയ്യേണ്ടുന്നത്. തുടർന്ന് വരുന്ന പേജിൽ നമുക്ക് 2 ടാബുകൾ കാണാൻ സാധിക്കും. ഓതൻറ്റിക്കേറ്റ് യുവർ സെൽഫ് എന്നതിന് താഴെയായിട്ട് യൂസ് മൊബൈൽ നമ്പർ ഒ ടി പി എന്നും യൂസ് ആധാർ ഒ ടി പി എന്നും രണ്ട് ലിങ്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ആദ്യത്തെ ലിങ്ക്, രണ്ടാമത്തെ ചുമന്ന നിറത്തിലുള്ള ലിങ്ക് ആധാർ ഒ ടി പി ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. മൊബൈൽ ഒ ടി പി ഉപയോഗിച്ച് നേരത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ആർ ടി ഓഫീസിൽ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്തുകൊണ്ടുള്ള മോഡും ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ ആധാർ ഒ ടി പി ഉപയോഗിച്ച് ചെയ്യുകയാണ്. ഇവിടെ യൂസ് ആധാർ എന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അതിനുശേഷം നമുക്ക് രജിസ്റ്റേർഡ് ഓണറിൻ്റെ ആർ സി ബുക്കിലുള്ള ഓണറിൻ്റെ ആധാർ നമ്പറാണ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ രണ്ട് ടാബുകളുണ്ട്, ആധാർ നമ്പർ എന്നും വെർച്വൽ ആധാർ ഐ ഡി എന്നും. ഇവയിലൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഞാനിവിടെ ആധാർ നമ്പർ തൊട്ട് താഴെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് തൊട്ട് താഴെയുള്ള കണ്ടീഷൻസ് ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്ത് കൊടുക്കുകയാണ് പിന്നീട് ചെയ്യേണ്ടത്. അതിനുശേഷം തൊട്ട് താഴെയുള്ള ഗെറ്റ് ഒ ടി പി എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഇവിടെ രജിസ്റ്റേർഡ് ഓണറിൻ്റെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് ഒ ടി പി വരുന്നതായിരിക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ആധാർ മൊബൈൽ നമ്പരുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ഒ ടി പി ആ മൊബൈലിലേക്ക് വരികയുള്ളൂ. അതിനുശേഷം രജിസ്റ്റേർഡ് ഓർഡറിൻ്റെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് വന്ന ഒ ടി പി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നീട് ചെയ്യേണ്ടത്. അതിനുശേഷം തൊട്ട് താഴെ വലത് സൈഡിലുള്ള വാലിഡേറ്റ് ഒ ടി പി എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നീട് നമ്മൾ ചെയ്യേണ്ടത്. ഒ ടി പി വരാൻ താമസം നേരിട്ടാൽ റീസെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇടത് സൈഡിൽ കൊടുത്തിട്ടുമുണ്ട്. അതിനുശേഷം നമ്മൾ ഇങ്ങനൊരു പേജിൽ എത്തിച്ചേരുകയും ഇവിടെ ഔട്ട് സൈഡ് സ്റ്റേറ്റിലെ വണ്ടി വാഹനമാണെന്നുണ്ടെങ്കിൽ മുകളിൽ അതിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. തൊട്ട് താഴെയായിട്ട് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്, ചേഞ്ച് ഓഫ് അഡ്രസ്സ്, ചേഞ്ച് ഓഫ് ടെർമിനേഷൻ, ഹൈപ്പോത്തിക്കേഷൻ, ഡ്യൂപ്ലിക്കേറ്റ് ആർ സി, അങ്ങനെ 6 സർവീസുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് സെലക്ട് ചെയ്താൽ തൊട്ട് താഴെ അവിടെ അത് വരുന്നത് കാണാം. ഇങ്ങനെ ഓരോന്നും സെലക്ട് ചെയ്താൽ ഓരോന്നും തൊട്ട് താഴെ വരികയും ചെയ്യും. ആ സർവീസുകളൊക്കെ നമുക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുവാനും സാധിക്കും. ഇവിടെ ഞാൻ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് മാത്രമാണ് കൊടുക്കുന്നത്. അതിനുശേഷം തൊട്ട് താഴോട്ട് വന്നാൽ ട്രാൻസ്ഫറി അല്ലെങ്കിൽ ബയർ, വാഹനം വാങ്ങുന്ന ആൾ, ആളിൻ്റെ ഡീറ്റെയിൽസാണ് കൊടുക്കുന്നത്. ബയർ വാഹനം വാങ്ങുന്ന ആളിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. സെയിലെന്ന് അവിടെ വന്നിട്ടുണ്ടോ, സെയിൽ അല്ലെങ്കിൽ ഓപ്ഷൻ ആണെങ്കിൽ അത് അനുയോജ്യമായത് കൊടുക്കാം. അതിനുശേഷം രണ്ടാമത്തെ ഓണറാണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ന്യൂ ഓണർ, വാഹനം വാങ്ങുന്ന ആളിൻ്റെ പേര് അവിടെ ആധാറിലുള്ളതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓണർഷിപ്പ് ടൈപ്പ് ഇൻഡിവിഡ്വൽ കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ അനുയോജ്യമായത് അവിടെ നിന്നും സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഫാദറിൻ്റെയോ ഹസ്ബൻഡിൻ്റെയോ പേര് ആധാറിലുള്ളത് അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇനി ഓണർ ടൈപ്പ് എന്നുള്ളത് ജനറൽ കൊടുക്കാം അല്ലെങ്കിൽ അനുയോജ്യമായത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സെയിൽ എമൗണ്ട് അവിടെ രേഖപ്പെടുത്തി കൊടുക്കണം. അതേപോലെ സെയിൽ ഡേറ്റ്, നമ്മൾ ഇത് ചെയ്യുന്ന ദിവസത്തെ ഡേറ്റ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ അനുയോജ്യമായ ഡേറ്റ് കൊടുത്തതിന് ശേഷം ആ ഡേറ്റ് തന്നെയാണ് ഇനി തുടർന്ന് അങ്ങോട്ട് ഫോം 29 ഉണ്ട്, ആ 29 ഇതേ ഡേറ്റ് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം ന്യൂ ഓണർ മൊബൈൽ നമ്പർ, വാഹനം വാങ്ങുന്ന ആളുടെ മൊബൈൽ നമ്പർ അവിടെ ശരിയായിട്ട് രേഖപ്പെടുത്തി കൊടുക്കണം. അതിന് തൊട്ട് താഴെയായിട്ട് നോമിനേഷൻ്റെ ഓപ്ഷനുണ്ട്. നോമിനേഷൻ വേണമെങ്കിൽ കൊടുത്താൽ മതി. അത് യെസ് കൊടുത്തതിന് ശേഷം പേരും റിലേഷനും ഒക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ന്യൂ ഓണർ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ന്യൂ ഓണറിൻ്റെ, പുതിയ ഓണറിൻ്റെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറാണ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിനുശേഷം നമ്മൾ ബയറിൻ്റെ, വാഹനം വാങ്ങിക്കുന്ന ആളിൻ്റെ ആധാർ നമ്പരോ വെർച്വൽ ഐ ഡിയോ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ആധാർ സെലക്ട് ചെയ്ത് വാഹനം വാങ്ങിക്കുന്ന ആളിൻ്റെ ആധാർ നമ്പർ അവിടെ ടൈപ്പ് ചെയ്തതിന് കൊടുത്തതിന് ശേഷം തൊട്ട് താഴെയുള്ള ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ ഗെറ്റ് ഒ ടി പി എന്നുള്ള ലിങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഗെറ്റ് ഒ ടി പിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നീട് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് നേരത്തെ വന്നതുപോലെ ഒ ടി പി വരികയും അതിനുശേഷം അത് വാലിഡേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ ബയർ, ട്രാൻസ്ഫറി തുടങ്ങിയ വാക്കുകളൊക്കെ വാഹനം വാങ്ങുന്നയാളെയാണ് സൂചിപ്പിക്കുന്നത്. അതിനുശേഷം
ബയറുടെ വാഹനമാകുന്ന ആളിൻ്റെ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി അവിടെ ഫില്ലായി പ്രീ ഫില്ലായി വരുന്നതാണ്. ഇവിടെ ആധാറിൽ എന്താണോ അഡ്രസ്സ്, ആ അഡ്രസ്സും മറ്റ് ഡീറ്റെയിൽസും എല്ലാം അവിടെ ഓട്ടോ ഫില്ലായി വരുന്നത് നമുക്ക് കാണാം. പെർമനൻ്റ് അഡ്രസ്സും ടെമ്പററി അഡ്രസ്സുമുണ്ട്. ഈ പെർമനൻ്റ് ടെമ്പററി അഡ്രസ്സിൽ പെർമനൻ്റ് അഡ്രസ്സിൽ നിന്നും വ്യത്യസ്തമായ അഡ്രസ്സാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ആ അഡ്രസ്സ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ അതിൻ്റെയും പ്രൂഫ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഞാനിവിടെ സെയിമസ് കറണ്ട് അഡ്രസ്സ് എന്നുള്ളതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുന്നതായിരിക്കും നല്ലതും. അവിടെയും ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം ഫില്ല് ചെയ്ത് വരുന്നതും നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് അതിൻ്റെ താഴെയായിട്ട് RTO ടു സബ്മിറ്റ് ദ ആപ്ലിക്കേഷൻ എന്നുണ്ടാവും. അവിടെ നിന്നും നമുക്ക് വാഹനം വാങ്ങുന്ന ആളിൻ്റെ RTO ഓഫീസോ അതല്ലെന്നുണ്ടെങ്കിൽ വാഹനം വിൽക്കുന്ന, അതായത് ആരാണോ വാങ്ങിക്കുന്നത് ആ ആളിൻ്റെ RTO ഓഫീസോ രണ്ടിലൊന്ന് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ബയറിൻ്റെ RTO ഓഫീസ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം വരുന്നത് ഫീ ഡീറ്റെയിൽസ് ആണ്. പോസ്റ്റൽ ഫീസ് 45 രൂപ, ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഫീസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സർവീസ് ചാർജ് 35 രൂപ, അങ്ങനെ ആകെ 230 രൂപയാണ് മൊത്തത്തിൽ നമുക്ക് ഫീസായി ഇനത്തിൽ വരുന്നത്. അതിനുശേഷം തൊട്ട് താഴെ സേവ് അസ് ഡ്രാഫ്റ്റ് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ആപ്ലിക്കേഷൻ ഫോർ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതും അവിടെ ഒരു ആപ്ലിക്കേഷൻ നമ്പർ നമുക്ക് ലഭിക്കുന്നതുമാണ്. ഇത് എഴുതി സൂക്ഷിച്ചു വയ്ക്കുന്നത് നല്ലത് തന്നെയാണ്. അതിനുശേഷം ആ ടാബിൽ ഓക്കെ കൊടുത്തതിന് ശേഷം തൊട്ട് താഴെ പേ നൗ എന്നുള്ള ഓപ്ഷൻ കാണാം. പേ നൗവിൽ കൊടുത്ത് നമുക്ക് പേയ്മെൻറ്റിലായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. അതിനുശേഷം വരുന്നതിൻ്റെ ഇതിൽ നേരത്തെ കൊടുത്ത ഡീറ്റെയിൽസ് ഒന്നുകൂടെ കാണിക്കുന്നതും അവിടെ ചെക്ക് ബോക്സിൽ ടിക് മാർക്ക് കൊടുത്തതിന് ശേഷം കൺഫേം കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ഇവിടെ വെച്ച് എഡിറ്റ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. അതിനുശേഷം വരുന്ന വിൻഡോയിൽ നിന്നും ഈ ട്രഷറി തെസ്റ്റ് സെലക്ട് ചെയ്യുകയും തൊട്ട് താഴെയുള്ള ചെക്ക് ബോക്സ് ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. തുടർന്ന് പേയ്മെൻറ്റ് ഓപ്ഷൻസ് വരുന്നതും ഇവിടെ ആദ്യം കാണിക്കുന്നത് നെറ്റ് ബാങ്കിങ് ആണ്. ആ ബാങ്കുകൾ ഉപയോഗിച്ച് നമുക്ക് നെറ്റ് ബാങ്കിങ് നടത്താം. രണ്ടാമത്തേതാണ് പ്രിഫറബിൾ ആയിട്ടുള്ളത്. രണ്ടാമത്തെ ലിങ്കിൽ കാണിക്കുന്ന നെറ്റ് ബാങ്കിങ് സർവീസുകൾ, ആദ്യത്തെ ലിങ്കിൽ കാണിച്ച നെറ്റ് ബാങ്കിങ് ഈ രണ്ടാമത്തെ ലിങ്കിലെ നെറ്റ് ബാങ്കിങ്ങിൽ ഉണ്ടാകത്തില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കും. ഞാനിവിടെ രണ്ടാമത്തെ ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുകയാണ്. അതിനുശേഷം തൊട്ട് താഴെയുള്ള പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഒരു GRN നമ്പർ ലഭിക്കുന്നതാണ്. ഇതും നോട്ട് ചെയ്ത് വയ്ക്കുന്നത് നല്ലതാണ്. ഓക്കെ കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ഇവിടെയും നെറ്റ് ബാങ്കിങ് കാർഡ്, UPI പേയ്മെൻറ്റ് തുടങ്ങിയ ഓപ്ഷൻസ് ഉണ്ട്. ഇതിലൊന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ്. കാർഡ് പേയ്മെൻറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം അതാണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നീട് കാർഡിലെ ATM കാർഡിലെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് പേ കൊടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചും പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. അതുമല്ലെങ്കിൽ UPI ഉപയോഗിച്ച് ഫോൺപേ, ഗൂഗിൾ പേ തുടങ്ങിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചും പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഞാനിവിടെ ATM കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം OTP ടൈപ്പ് സബ്മിറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ അതിനുശേഷം 3 സ്റ്റെപ്പുകളാണുള്ളത്. പ്രിൻറ്റ് സെക്ഷനിൽ പ്രിൻറ്റ് ഫോം 29 ഉം 30 ഉം നമ്മൾ പ്രിൻ്റ് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. അതിനുശേഷം ഡോക്യുമെൻറ്റ് അപ്ലോഡും, അതിനുശേഷം മൂന്നാമത്തെ സ്റ്റേജിൽ ഫൈനൽ സബ്മിറ്റുമാണുള്ളത്. ഇവിടെ നമ്മൾ ക്യാഷ് അടച്ചതിൻ്റെ റെസിപ്റ്റ്, പ്രിൻ്റ് റെസിപ്റ്റ് ഉപയോഗിച്ച് പ്രിൻറ്റ് ചെയ്യാവുന്നതാണ്. ഫോം 29 എടുത്തതിന് ശേഷം അവിടെയൊക്കെ ട്രാൻസ്ഫറർ എന്നുള്ളത് സ്ഥലത്ത് ഓണർ സൈൻ ചെയ്യുകയും ട്രാൻസ്ഫറി എന്നുള്ളിടത്ത് ബയർ, അതായത് വാങ്ങിക്കുന്ന ആൾ സൈൻ ചെയ്യുകയാണ് ചെയ്യേണ്ടുന്നത്. അത് സൈൻ ചെയ്യുമ്പോൾ തന്നെ ഡേറ്റ് ചോദിക്കുന്നുണ്ട്. ഡേറ്റ് നമ്മൾ സെയിൽ ഡേറ്റ് നേരത്തെ കൊടുത്തിട്ടുണ്ട്. ആ ഡേറ്റ് തന്നെ ഇവിടെയും എഴുതി കൊടുക്കേണ്ടുന്നതാണ്. ഇവിടെ ഫോം നമ്പർ 29 ഉം 30 ഉം അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. സൈൻ ചെയ്തതിന് ശേഷം ഇത് നിങ്ങളുടെ കൈവശം നേരത്തെ ഇതിൻ്റെ ഫോർമാറ്റ് ഉണ്ടെങ്കിൽ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് ഫോം സൈൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും പ്രിൻ്റ് എടുത്ത് സൈൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുവാനും സാധിക്കുന്നതാണ്. അതിനുശേഷം നമുക്കിവിടെ അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നീട് ചെയ്യേണ്ടുന്നത്. തുടർന്ന് ഒരു വിൻഡോ പ്രത്യക്ഷപ്പെടുകയും അവിടെ ഓക്കെ കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് പിന്നീട് ചെയ്യേണ്ടുന്നത്. പിന്നീട് നമുക്ക് ഡോക്യുമെൻറ്റ്സൊക്കെ 200 KB താഴെയുള്ള PDF JPEG ഫോർമാറ്റിലോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ അഡ്രസ്സ് പ്രൂഫായിട്ട് ബയറുടെ ആധാറോ പാസ്പോർട്ടോ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആധാർ തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതേപോലെ RC സെൽഫ് സൈൻ ചെയ്ത് കോപ്പി എടുത്തതിന് ശേഷം ഓരോന്നും സെൽഫ് അറ്റസ്റ്റ് ചെയ്താണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടുന്നത്. RC ബുക്ക്, ഓണർ, സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടുന്നതാണ്. അതേപോലെ തന്നെ അഡ്രസ്സ് പ്രൂഫ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടുന്നതാണ്. അതും ആധാർ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഫോട്ടോ കോപ്പി എടുത്തതിന് ശേഷം സെൽഫ് അറ്റസ്റ്റ് ചെയ്താണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടുന്നത്. അതിനുശേഷം ബർത്ത് സർട്ടിഫിക്കറ്റൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ആധാർ കൊടുത്താലും മതിയാകും. അതല്ലെന്നുണ്ടെങ്കിൽ SLC മറ്റ് ബർത്ത് സർട്ടിഫിക്കറ്റോ ഏജ് പ്രൂഫിനായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്.
ഫോം നമ്പർ 29 and 30 അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇതിൽ ആദ്യത്തെ RC ബുക്ക്, അഡ്രസ് പ്രൂഫ്, അതായത് ബയറുടെ ആധാറിൻ്റെ പ്രൂഫ്, അതേപോലെ തന്നെ ഫോൺ നമ്പർ 29 and 30 തുടങ്ങിയവയാണ് പ്രാഥമികമായിട്ട് എല്ലാവർക്കും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നീടുള്ളതൊക്കെ ഓപ്ഷനും ഒക്കെയാണ്. അത് ലീഗൽ ഹെയർ അങ്ങനെയൊക്കെയുള്ള സ്പെഷ്യലായിട്ട് വരുന്നവർക്ക്, സ്പെഷ്യലായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടുന്നവർക്ക് അങ്ങനെയുള്ളതും അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ചൂസിൽ പ്രസ് ചെയ്ത് ഡോക്യുമെൻ്റ് സേവ് ചെയ്തിരിക്കുന്നത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും പിന്നീട് അപ്ലോഡ് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുത്ത് ഓക്കെ കൊടുത്ത് അപ്ലോഡ് ചെയ്യുകയാണ് പിന്നീട് ചെയ്യേണ്ടത്. അതിനുശേഷം തൊട്ടപ്പുറത്ത് ഒരു കണ്ണിൻ്റെ ചിഹ്നം വരുന്നതും അതിൽ പ്രസ് ചെയ്ത് നമുക്കത് കാണാൻ സാധിക്കുന്നതുമാണ്. അങ്ങനെ ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഏറ്റവും താഴെയായി പ്രൊസീഡ് ഫർദർ എന്ന് കാണാം. അതിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അതിനുശേഷം നമ്മളിങ്ങനൊരു പേജിലെത്തുകയും ഇവിടെ ബാക്കി സ്റ്റേജുകളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. മൂന്നാമത്തെ സ്റ്റേജായ ഫൈനൽ സബ്മിറ്റാണ് ഇനി കൊടുക്കാനുള്ളത്. അതിൽ പ്രസ് ചെയ്ത് ഓക്കെ കൊടുത്താൽ ഇങ്ങനെയൊരു വിൻഡോ പ്രത്യക്ഷപ്പെടുകയും ഇവിടെ ആപ്ലിക്കേഷൻ ഈ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുകയും നമ്മൾ ഏത് RTOയിലാണോ കൊടുത്തത് ആ RTOയിൽ അണ്ടർ പ്രോസസ്സിലാണ് ആപ്ലിക്കേഷൻ എന്നും ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നോ നീഡ് ടു വിസിറ്റ് RTO എന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ഇതിനായിട്ട് നമ്മൾ RTO ഓഫീസിൽ പോകേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അതിനുശേഷം നിങ്ങൾക്ക് ഹോം പേജിൽ പോയി ഇതിൻ്റെ സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ്. 15 ദിവസത്തിനുള്ളിൽ രജിസ്റ്റേർഡ് പോസ്റ്റിൽ അഡ്രസ്സിലേക്ക് അയച്ചു തരികയും ചെയ്യുന്നതായിരിക്കും. പ്രിൻ്റ് എടുക്കാനുള്ള സൗകര്യവുമുണ്ട്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലെത്തിക്കുവാനും അതേപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.